2023 മോഡല് പൾസർ NS200 അതേപോലെ തന്നെ NS160 വന്നിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് മോഡൽ വന്നിട്ട് ഇന്ത്യയിൽ വന്നിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് റിവ്യൂ ആണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അൺലൈക്ക് ചെയ്തോളൂ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ചാനലിലും സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ വന്നിട്ട് എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് വന്നിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ തോട്ട്സ് ഒന്ന് കമന്റ് ചെയ്യണം. ഇനി നമുക്ക് വീഡിയോ NS200 അതേപോലെ തന്നെ NS എന്ന് പറഞ്ഞ മോഡല് ആദ്യം ബജാജ് ഡിസ്കണ്ടിന്യൂ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്യിപ്പിച്ച് പെട്ടെന്നൊരു ലോഞ്ച്. ബജാജിന്റെ ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണെന്ന് തോന്നുന്നു. ഡിസൈൻ ബേസിലെ NS200 അതേപോലെ തന്നെ NS160 വന്നിട്ട് അങ്ങനെ വലിയ വ്യത്യാസങ്ങളൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമുക്ക് ബജാജിന്റെ NS എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിലെ സിഗ്നേച്ചർ ആയിട്ടുള്ള ഡിസൈൻ വന്നിട്ട് കാത്തു സൂക്ഷിക്കുന്നത്, മറ്റും ബ്രാൻഡ് പോലെ ഡിസൈൻ വന്നിട്ട് ചേഞ്ച് ചെയ്യുന്നില്ല. സോ അത് വന്നിട്ട് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാഫിക്സിൽ ചെറിയൊരു ഡിഫറൻസ് കൊണ്ടുവന്നിട്ടുണ്ട്, അതല്ലാതെ വേറെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല പെയിൻ സ്കീമിൽ. NS200 അതുപോലെ തന്നെ NS160 വന്നിട്ട് ഫസ്റ്റ് ഇത് ചേഞ്ച് എന്ന് പറഞ്ഞാൽ അലോയ് വീൽസിലാണ്. അലോയ് വീൽസിൽ വന്നിട്ട് പെയിൻ സ്കീം വന്നിട്ട് മാറ്റിയിട്ടുണ്ട്. ഗ്രേ കളറിലുള്ള ഒരു പെയിൻ സ്കീമാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു അലോയ് വീലാണ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്. ബ്രേക്കിംഗിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. 300mm ഫ്രണ്ട് ഡിസ്കാണ് കൊടുത്തിരിക്കുന്നത്. NS160 അതേപോലെ തന്നെ NS200 വന്നിട്ട് 12-channel ABS ആണ് സ്റ്റാൻഡേർഡിൽ നൽകുന്നത്. സിംഗിൾ ചാനൽ ABS എന്ന് പറയുന്ന സാധനമില്ല, അത് എടുത്തു കളഞ്ഞു. NS200 അതേപോലെ തന്നെ NS160 വന്നിട്ട് 37mm USD ഫോർക്കാണ്. ബെറ്റർ ഹാൻഡ്ലിംഗ് ആയിരിക്കും, അതേപോലെ തന്നെ ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റിയും അതേപോലെ തന്നെ ബ്രേക്കിംഗിലും എല്ലാം വന്നിട്ട് നമുക്ക് ഈ ഒരു സൈഡ് ഫോർക്ക് വന്നിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഓഫർ ചെയ്യുക. ഓൾഡ് മോഡലിൽ വന്നിട്ട് പാരാമീറ്റർ ഫ്രെയിമിൽ വന്നിട്ട് വൈറ്റ് കളറായി ഒരു പെയിന്റ് സ്കീം കൊടുത്തിട്ടുണ്ടാവും. ഇതിൽ വന്നിട്ട് അങ്ങനെ അത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് കാണാൻ തന്നെ കുറച്ചും കൂടെ അട്രാക്റ്റ് ലെവലുണ്ട്. NS160 വന്നിട്ട് 130 സെക്ഷന്റെ റിയർ ടയറാണ് കൊടുക്കുന്നത്. അതേപോലെ തന്നെ NS200 ആണെങ്കിൽ 140 സെക്ഷൻ ആണ്. ഈ രണ്ട് മോട്ടോർ സൈക്കിൾ വന്നിട്ട് റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ തന്നെയാണ്. അതേപോലെ തന്നെ NS200 NS160 വന്നു. NS200 24 BHP അതുപോലെ തന്നെ 18 Nm ടോർക്ക് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു എഞ്ചിൻ. NS160 ആണെങ്കിൽ 17.2 BHP പവറും അതേപോലെ 14.6 Nm ഓഫ് ടോർക്ക് വന്നിട്ട് പ്രൊഡ്യൂസ് ചെയ്യും ഈ ഒരു എഞ്ചിൻ. 5-speed ഗിയർ ബോക്സ് ആണ് NS160, 6-speed ഗിയർ ബോക്സ് ആണ് NS200. ഈ ഒരു മോഡൽ വന്നിട്ട് DTSI എന്ന ഒരു ടെക്നോളജി വന്നിട്ട് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പെയിൻ സ്കീം വന്നിട്ട് പ്രീമിയം ലെവലിൽ തന്നെയാണ് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഏരിയയിൽ സീറ്റിംഗിന്റെ ഏരിയയിലാണെങ്കിൽ നമുക്ക് പഴയതായിട്ടുള്ള മോഡലിൽ വന്നിട്ട് കുറച്ച് ഗ്രിപ്പായിട്ടുള്ള ഒരു സീറ്റ് കവർ ആയിരുന്നു വരുന്നത്. ഇതിൽ വന്നിട്ട് കുറച്ച് ഗ്ലോസി ഫിനിഷ് ആണ്. നമുക്ക് ഡ്യൂക്കിലൊക്കെ വരുന്നുള്ള സെയിം ഡിസൈൻ പാറ്റേൺ ഒക്കെയാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. രണ്ട് മോഡൽ വന്നിട്ട് ഇൻസ്ട്രുമെന്റ് കൺസോളിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഇംപ്രൂവ് പറഞ്ഞാൽ വലിയൊരു ഇംപ്രൂവ്മെന്റ് എന്ന് പറയാനൊന്നുമില്ല, എന്നാലും ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ നൽകുന്നുണ്ട്. അതേപോലെ തന്നെ ഡിസ്റ്റൻസ് ടു എംപ്റ്റി എന്നൊരു ഓപ്ഷൻ വന്നിട്ട് നൽകുന്നുണ്ട്. NS160 ആണെങ്കിൽ പ്രൈസ് റേഞ്ച് വരുന്നത് 1.35 lakh ആണ് എക്സ്ഷോറും വരുന്നത്. അതുപോലെ തന്നെ NS200 ആണെങ്കിൽ 1.47 lakh ആണ് എക്സ്ഷോറും വരുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ. ടേക്ക് കെയർ, റൈഡ് സേഫ്, സ്റ്റേ ഹാപ്പി.